കണ്ണുകളടക്കം. നേരെയിരിക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് കർത്താവിൻ്റെ കരങ്ങളിൽ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണെന്നതുപോലെ നമുക്ക് തന്നെ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. എന്നെക്കുറിച്ച് അവിടത്തേക്കൊരു പദ്ധതിയുണ്ട്. വചനമാകുന്ന വെള്ളമൊഴിച്ച് അവിടെ നിന്നെ കുഴച്ച് രൂപപ്പെടുത്തുന്നു, പാകപ്പെടുത്തുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതത്തിലേക്ക് അവിടെ നിന്നെ എടുത്തു വയ്ക്കുന്നു. തെന്നിമാറാതെ അവിടുത്തെ കരങ്ങളിൽ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് എന്നിൽ നിന്ന് കണ്ണെടുക്കാത്തവൻ്റെ കരങ്ങളിൽ സർവം സമർപ്പിച്ച് അവനെല്ലാം നന്മയാക്കി മാറ്റും എന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ എന്നെ പൂർണ്ണതയുള്ളൊരു പാത്രമാക്കി എന്നെ ദൈവത്തിനും മനുഷ്യർക്കും ഉപകാരപ്രദമായ ഒരു വ്യക്തിയാക്കി അവിടുന്ന് രൂപപ്പെടുത്തുമെന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് വലിയ സ്നേഹത്തോടെ ആനന്ദത്തോടെ നമ്മെ രൂപപ്പെടുത്തുന്നവൻ്റെ കരങ്ങളിൽ നാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. അത് നമ്മുടെ രോഗം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കാം, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം, വിവാഹം നടക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം, പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പാകാം, ഭവന നിർമ്മാണം നടക്കുന്നതിനുള്ള കാത്തിരിപ്പാകാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. മനസ്സിലാവർത്തിച്ച് പറയാം, യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് വലിയ ഒരു ആനന്ദത്തിൻ്റെ അഭിഷേകം ഈ ഒക്ടോബർ മാസം വിശുദ്ധ കൊച്ചുതരേസ്യയുടെ തിരുനാളോടുകൂടെ ആരംഭിച്ചതാണ്. ഒക്ടോബർ 1-ാം തീയതി അമ്മത്രേസ്യയുടെ തിരുനാളിൻ്റെ വലിയ ദിവസങ്ങൾ ആഘോഷിക്കപ്പെട്ട ഈ ഒക്ടോബർ മാസം ജപമാല മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുന്ന ഈ ദിവസങ്ങൾ ജപമാല മാസം. ഇന്ന് വിശുദ്ധ യൂദാ തദ്ദേവസിൻ്റെയും അപ്പോസ്തലനായ യൂദാ തദ്ദേവസിൻ്റെയും ശിമയോൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ 28-ാം തീയതി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ ചില പാപ സാഹചര്യങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ ചില തടവറകളിൽ നിന്ന്, ചില ദുശീലങ്ങളുടെ തടവറകളിൽ നിന്ന്, തഴക്കദോഷങ്ങളുടെ കെട്ടുകളിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിനുള്ള കാത്തിരിപ്പായിരിക്കാം. യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് മോചനം നൽകുന്ന ദിവസത്തെ ക്ഷമയോടെ കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ, മറ്റുള്ളവരുടെ മാനസാന്തരം, ഭർത്താവിൻ്റെ വിശ്വാസക്കുറവുകൾ, ഭാര്യയുടെ സ്നേഹക്കുറവുകൾ, മക്കളുടെ അനുസരണയില്ലായ്മ, പഠന വൈകല്യങ്ങൾ,
ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. കുഞ്ഞെ, നിന്നെക്കുറിച്ച് നിന്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുകയും അവിടത്തെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ദിനമുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയട്ടെ, യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. നിന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാകാം, മറ്റുള്ളവർ നിന്നെ നീയായി അംഗീകരിക്കുന്ന നിന്റെ കുറവുകളോടുകൂടെ നിന്റെ കഴിവുകളോടുകൂടെ നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാകാം. ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. നിന്റെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ സഹോദരനുമായി സഹോദരിയുമായി മാതാപിതാക്കളുമായി മക്കളുമായി ഒക്കെ ഉള്ള ബന്ധങ്ങളിൽ വന്നിട്ടുള്ള തകർച്ചകൾ വിള്ളലുകൾ അതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു ദിവസത്തിന് വേണ്ടി യേശുനാമത്തിൽ എല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. നിന്റെ പ്രിയപ്പെട്ടവരുടെ രോഗം മാറുന്ന ദിവസത്തിന് വേണ്ടി, നിന്റെ കുറവുകൾ നിറവുകളായി മാറുന്ന ദിവസത്തിന് വേണ്ടി, നിന്റെ കോട്ടങ്ങൾ നേട്ടങ്ങളായി മാറുന്ന ദിവസത്തിന് വേണ്ടി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. അമ്മ തെരേസ പറഞ്ഞു, പേഷ്യൻസ് ഒബ്ടെയിൻസ് ഓൾ തിങ്സ്. ക്ഷമയോടെ കാത്തിരിക്കുന്നവർ കണ്ടെത്തുന്നു. ദൈവത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നവർ അവിടത്തെ കണ്ടെത്തുന്നു. ദൈവം മാത്രം മതി. നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മന്ത്രം ഒരല്പം ശബ്ദത്തിൽ അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന സൗമ്യമായ ശാന്തമായ ഒരു ശബ്ദത്തിൽ ആവർത്തിച്ച് പറയാം. യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. അച്ഛൻ്റെ ഒപ്പം പറയാം, യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. 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 കണ്ണുകളടച്ച് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന എത്രയേറെ മേഖലകളാണ്. പരീക്ഷകൾ, അതിൻ്റെ വിജയങ്ങൾ, ജോലി, വിവാഹം, സൗഖ്യം, ഭവനം, യാത്രകൾ, ബന്ധങ്ങൾ, എല്ലാം. കുഞ്ഞിൻ്റെ രോഗം, ഓട്ടിസം ബാധിച്ച കുഞ്ഞ്, ഡൗൺ സിൻഡ്രമുള്ള കുഞ്ഞ്, എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത കുഞ്ഞ്, എപ്പിലെപ്സിയുള്ള കുഞ്ഞ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. കണ്ണ് ഇനിയും തുറന്നിട്ടില്ലാത്ത കുഞ്ഞ്, സ്പീച്ച് ഇല്ലാത്ത കുഞ്ഞ്, ഹിയറിംഗ് ഇല്ലാത്ത കുഞ്ഞ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. ക്ഷമയോടെ കാത്തിരിക്കുന്നു. യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നവൻ്റെ ഇടപെടൽ ഈശോ വരും. എല്ലാം ശരിയാകുന്ന സമയം ഈശോ വരുന്ന സമയമാണ്. അവിടുത്തെ ശക്തി വെളിപ്പെടുന്ന സമയമാണ് എല്ലാം ശരിയാകുന്ന സമയം. കർത്താവേ, അങ്ങയുടെ ശക്തി വെളിപ്പെടാത്തതാണല്ലോ എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളുടെ കാരണം. കർത്താവേ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ച് അങ്ങയുടെ നാമത്തിൽ ഞാനെല്ലാം ക്ഷമയോടെ കാത്തിരിക്കും. അങ്ങയുടെ മഹത്വത്തിൽ എന്നെ പങ്കുചേർക്കുന്നത്,
അങ്ങയുടെ പൂർണതയിൽ എന്നെ പങ്കുചേർക്കുന്നത്, അങ്ങയുടെ വിശുദ്ധിയിൽ എന്നെ പങ്കുചേർക്കുന്നത്, എൻ്റെ പാപങ്ങളിൽ നിന്ന് ഞാൻ മോചിതനാകുന്നത് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. യേശുനാമത്തിലെല്ലാം ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. യേശുനാമത്തിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് വലിയ ആനന്ദം ഹൃദയത്തിൽ അനുഭവിച്ച് അസ്വസ്ഥതകളൊഴിഞ്ഞ, ആകുലതകളൊഴിഞ്ഞ, വെറുപ്പും വിദ്വേഷവുമില്ലാത്ത ഒരു ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് അതിശക്തമായി വ്യാപരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ വലിയ അഭിഷേകം അനേകായിരം മക്കളുടെ പ്രാർത്ഥനകളോട് ചേർന്ന് നമ്മളിപ്പോൾ കർത്താവിനെ ആരാധിക്കുക. കർത്താവ് ഇതാ പരിശുദ്ധ അമ്മ തൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ നമുക്ക് നൽകുന്ന സമയമാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഇതാ കർത്താവ് നമുക്ക് ഒരു കൃപ തരുന്ന. അമ്മ ത്രേസ്യയുടെയും പ്രത്യേകമായ മാധ്യസ്ഥതയിൽ അനേകായിരം മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇപ്പോഴിവിടെയുള്ള അനേക മക്കൾ, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും ഈ ആഴ്ചയിലൊക്കെ ഇവിടെ വന്ന് പോയി പ്രാർത്ഥിച്ചവർ, ഒരു ഈ ആഴ്ചയിൽ ഇനി വന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നവർ, വരും കാലഘട്ടങ്ങളിൽ വരാനിരിക്കുന്നവർ എല്ലാവരെയും, നാളിതുവരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയിട്ടുള്ള ജനലക്ഷങ്ങൾ എല്ലാവരും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഇന്ന് ഇപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്, കീമോയും റേഡിയേഷനും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഐ സിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്, മരണാസന്നരായിട്ടുള്ളവരുണ്ട്, തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചതിൻ്റെ വേദനയിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്, കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്, വിദേശങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ ജോലിയിലും പഠനത്തിലും വ്യാപൃതരായിട്ടുള്ളവരുണ്ട്, അവരുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളുണ്ട്, പി ആർ ലഭിക്കുന്നതിന് വേണ്ടിയും വർക്ക് വിസ ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവർ, പലതരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്നവർ, ഒ ഇ ടിയുടെ, ഐ എൽ ടി എസിൻ്റെയും, ഡി എച്ച് ഐയുടെയും, പ്രോമെട്രിയുടെയും, ഹാദിൻ്റെയും, പി എസ് സിയുടെയും, കെടെക്റ്റിൻ്റെയും ഒക്കെ പരീക്ഷകൾക്ക്, നെറ്റിൻ്റെയും സെറ്റിൻ്റെയും പരീക്ഷകൾ, നഴ്സിംഗ് തലങ്ങളിലുള്ള, ഡിഗ്രി തലങ്ങളിലുള്ള പരീക്ഷകൾ, പ്ലസ് വണ്ണിൻ്റെ ഇനിയും നടക്കാത്ത പരീക്ഷകൾ, എല്ലാ പരീക്ഷകളുടെ മേഖലകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവ്, സാമ്പത്തിക മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരെ, വസ്തുവിടപാടുകൾ നടത്താനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാവരെയും, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം പേർ ഇപ്പോൾ ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരിലുണ്ട്. ക്യാൻസർ ബാധിച്ചവരുണ്ട്, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകത്തോടെ സ്വതന്ത്രമായ മനസ്സോടെ അനുഗ്രഹം പ്രാപിക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം ശക്തിയോടെ യേശുനാമം വിളിക്കട്ടെ. ഈശോയേ, ദൈവശക്തി വ്യാപരിക്കും. കർത്താവിന്റെ മക്കളുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ കൃപയൊഴുകി ഇറങ്ങട്ടെ. കരങ്ങൾ അടിച്ചേച്ച് നാമം വിളിക്കട്ടെ. കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി കരങ്ങൾ അടിച്ച് കൃപയൊഴുകട്ടെ.